ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഷീറ്റ് മെറ്റലിൻ്റെ ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ ഷീറ്റ് മെറ്റൽ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ, അതുപോലെ അതിൻ്റെ അഡ്വാൻറ്റേജസ് തുടങ്ങിയ കാര്യങ്ങളാണ് ലാസ്റ്റ് ഒരു വീഡിയോയിൽ പഠിച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷീറ്റ് മെറ്റൽ മെറ്റീരിയൽസിനെ കുറിച്ചാണ്. ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. മെറ്റീരിയൽ യൂസ്ഡ്, ആദ്യം യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് ബ്ലാക്ക് അയൺ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ബ്ലാക്ക് അയൺ? ബ്ലാക്ക് അയൺ എന്ന് പറയുന്നത് എന്താണ്? ഷീറ്റ് മെറ്റൽ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പോൾ എന്തൊക്കെയാണ് ബ്ലാക്ക് അയണിൻ്റെ ഗുണങ്ങൾ, എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ചീപ്പസ്റ്റ് ഷീറ്റ് മെറ്റലാണ്. ഓക്കെ, എന്താണ് ബ്ലാക്ക് അയണിൻ്റെ പ്രത്യേകത? എന്താണ് അത്? ചീപ്പസ്റ്റ് ആണ്, വില കുറവാണ്, ചീപ്പസ്റ്റ് ഷീറ്റ് മെറ്റലാണ്. ബ്ലൂയിഷ് ബ്ലാക്ക് അപ്പിയറൻസ്, അതായത് അതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂയിഷ് ബ്ലാക്ക് കളറിലാണ് എന്ത് വരുന്നത്, നമ്മുടെ ബ്ലാക്ക് അയൺ വരുന്നത്. ആ പേര് തന്നെ നമുക്ക് മനസ്സിലായി, ബ്ലാക്ക് ആണ് അല്ലേ. പക്ഷെ എന്താണ്, പൂർണ്ണമായിട്ടും ബ്ലാക്ക് അല്ല, ഒരു ബ്ലൂയിഷ് ബ്ലാക്ക് അപ്പിയറൻസ് ആണ് എന്ത് വരുന്നത് നമ്മുടെ ഈ ബ്ലാക്ക് അയൺ മെറ്റീരിയലിന് വരുന്നത്. അടുത്തത് ഓഫൺ റെഫേർഡ് ടു ആസ് അൺകോട്ടഡ് ഷീറ്റ്, എന്താണ് അൺകോട്ടഡ് ഷീറ്റ് ആണ്, വേറെ കോട്ടിങ്ങോ കാര്യങ്ങളൊന്നും എന്ത് വരുന്നില്ല ഈ ബ്ലാക്ക് അയൻ്റെ ഷീറ്റിൽ വരുന്നില്ല. കൊറോഡ്സ് റാപ്പിഡ്ലി, ഇതിനെന്താ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇത് കൊറോഷൻ, അതായത് തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. റാപ്പിഡ്ലി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, വളരെ വേഗത്തിൽ എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ തുരുമ്പ് പിടിക്കാനുള്ള സാധ്യതകൾ എന്താണ്, വളരെയധികം കൂടുതലാണ്. യൂസ് ഈസ് ലിമിറ്റഡ് ടു ദ ആർട്ടിക്കിൾസ് ദാറ്റ് ആർ ടു ബി പെയിൻറ്റഡ് സച്ച് എസ് ടാങ്ക് പാൻസ് സ്റ്റൗ പൈപ്പ് എക്സെട്ര. എവിടെയൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്? ഇതിൻ്റെ ഉപയോഗം യൂസസ് ലിമിറ്റഡ് ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ, അതായത് അധികം സ്ഥലങ്ങളിലൊന്നും ഈ ഒരു ഷീറ്റ് ഉപയോഗിക്കുന്നില്ല. ടാങ്ക്, അതുപോലെ പാനുകൾ ഉണ്ടാക്കാൻ, സ്റ്റൗ ഉണ്ടാക്കുക, അങ്ങനത്തെ പൈപ്പുകൾ ഉണ്ടാക്കുക, അത്തരം സന്ദർഭങ്ങളിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ബ്ലാക്ക് അയൺ എന്നുള്ള ഷീറ്റ് മെറ്റലിൻ്റെ മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് അയൺ എന്നുള്ള ഷീറ്റിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. അത് നമുക്ക് അടുത്തത് നോക്കാം. അടുത്തതാണ് ഗാൽവനൈസ്ഡ് അയൺ. ഓക്കെ, ഏതാണ് ഗാൽവനൈസ്ഡ് അയൺ? അപ്പോൾ ഒരു ഗാൽവനൈസ്ഡ് അയണിൻ്റെ ഷീറ്റ് ഇവിടെ മടക്കി വെച്ച് ഒരു റോൾ ചെയ്തിട്ടുള്ള ഷീറ്റിൻ്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെയാണ് ഷീറ്റുകൾ ഉണ്ടായിരിക്കുക, ഇങ്ങനെ റോൾ ചെയ്തിട്ടുണ്ടാകും. വലിയ വലിയ കമ്പനികളിലും ഇൻഡസ്ട്രികളിലും ഒരുപാട് ഷീറ്റുകൾ ഓരോ ദിവസവും ആവശ്യമായിട്ട് വരും. ഓരോ പാർട്ടുകൾ, ലക്ഷക്കണക്കിന് പാർട്ടുകൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയിൽ ഒരുപാട് ഷീറ്റുകൾ ആവശ്യമായിട്ട് വരും. അപ്പോൾ അത് സേഫ്റ്റി ആയിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ റോളായിട്ടാണ് ഉണ്ടായിരിക്കുക. നമുക്ക് ആ ചിത്രത്തിൽ റൈറ്റ് സൈഡിലുള്ള ചിത്രം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഏത് രീതിയിലാണ് ഷീറ്റ് അവിടെ വെച്ചിട്ടുള്ളതെന്ന്. ഓക്കെ, അപ്പോൾ ഗാൽവനൈസ്ഡ് ഷീറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ സിങ്ക് കോട്ടഡ് അയൺ. ഗാൽവനൈസ്ഡ് ഷീറ്റ് എന്ന് പറഞ്ഞതാണ് സിങ്ക് എന്നുള്ള മെറ്റീരിയൽ കോട്ട് ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഗാൽവനൈസ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഗാൽവനൈസ്ഡ് അയൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിങ്ക് കോട്ടഡ് അയൺ ആണ്, സിങ്ക്. ഓക്കെ, സെഡ് ഐ എൻ സി കോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഈ ഒരു ഷീറ്റിന് പറയുന്ന മറ്റൊരു പേരാണ് ജി ഐ ഷീറ്റ്. നമ്മൾ പൊതുവേ പറയുന്ന പേര്, നമ്മൾ പൊതുവേ യൂസ് ചെയ്യുന്ന ഒരു ഷീറ്റാണ് ഇത്, ജി ഐ ഷീറ്റ്. ജി ഐ എന്ന് പറഞ്ഞാൽ ഗാൽവനൈസ്ഡ് അയൺ എന്നാണ് മീൻ. ഓക്കെ, ജി ഐ എന്ന് പറഞ്ഞാൽ ഗാൽവനൈസ്ഡ് അയൺ എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ഓക്കെ, സിങ്ക് കോട്ടിങ് ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെ നോക്കാം. റെസിസ്റ്റ് റസ്റ്റിങ്, റസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ തുരുമ്പ് പിടിക്കലിന് എന്ത് ചെയ്യും, പ്രതിരോധിക്കും. ഓക്കെ, എന്താണ് തുരുമ്പ് പിടിക്കുന്നതിനെ പ്രതിരോധിക്കും. ഇമ്പ്രൂവ് ദ അപ്പിയറൻസ് ഓഫ് മെറ്റീരിയൽ, ഇമ്പ്രൂവ് ദ അപ്പിയറൻസ് ഓഫ് മെറ്റൽ, അതായത് കാണാൻ അത് നല്ല ഫിനിഷിങ്ങോടുകൂടി നല്ല തിളങ്ങി നിൽക്കും, അതാണ് ഇമ്പ്രൂവ് ദ അപ്പിയറൻസ് ഓഫ് മെറ്റൽ. ആ മെറ്റൽ കാണാൻ എന്തുണ്ടായിരിക്കും, നല്ല ഫിനിഷിംഗ് ആയിരിക്കും. പെർമിറ്റ് ടു ബി സോൾഡേഡ് അറ്റ് ഗ്രേറ്റർ ഈസ്, ഇത് നമുക്ക് സോൾഡറിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്തായിരിക്കും, വളരെ എളുപ്പമായിരിക്കും. സോൾഡറിങ്ങിൻ്റെ അവസരങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് ജോയിനിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ സാധിക്കും. റെഡ്യൂസ് വെൽഡബിലിറ്റി ബൈ പ്രൊഡ്യൂസിങ് ടോക്സിക് ഫ്യൂംസ് ആൻഡ് റെഡ്യൂസ് റെസിഡ്യൂസ്, അതേപോലെ തന്നെ എന്താണ് വെൽഡബിലിറ്റി ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് ഈ ജി ഐ ഷീറ്റ് കൊണ്ട് സാധിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഷീറ്റ് ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ് ഉപയോഗിക്കുന്ന എവിടെയൊക്കെയാണ്, യൂസ് ടു മെയ്ക്ക് പാന്, ബക്കറ്റ്, ഹീറ്റിംഗ് ഡക്റ്റ്, ഗട്ടേഴ്സ്, ഇത്തരം അവസരങ്ങളിലൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു ഗാൽവനൈസ്ഡ് അയണിൻ്റെ ഷീറ്റ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്, ജി ഐ ഷീറ്റ് അഥവാ ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്, ഇത് സിങ്ക് കൊണ്ട് കോട്ടിങ് ചെയ്തിട്ടുണ്ടായിരിക്കും. അടുത്തൊരു ഷീറ്റ് നമ്മളെല്ലാം കേട്ടിട്ടുള്ളൊരു ഷീറ്റായിരിക്കും, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഷീറ്റാണ്. ഓക്കെ, ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ റോള് ചെയ്തിട്ടായിരിക്കും ഷീറ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇറ്റ് ഈസ് എൻ അലോയ് ഓഫ് സ്റ്റീൽ വിത്ത് ക്രോമിയം 10-12% നിക്കൽ ആൻഡ് സം അതർ മെറ്റീരിയൽ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീലിൻ്റെ കൂടെ ക്രോമിയം,
ക്രോമിയം എന്ന് പറഞ്ഞൊരു മെറ്റൽ 10 മുതൽ 12% ക്രോമിയം, അതുപോലെ നിക്കൽ കേട്ടിട്ടുണ്ടാവും. നിക്കൽ ക്രോമിയം എന്നൊക്കെ നിങ്ങൾ 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലും കേട്ടിട്ടുണ്ടായിരിക്കും. ആ നിക്കലും ക്രോമിയും എന്താണ്, സ്റ്റീലിൻ്റെ കൂടെ അതുപോലെ വേറെ മെറ്റീരിയലൊക്കെ സ്റ്റീലിൻ്റെ കൂടെ ചേർത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഷീറ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, ഗുഡ് കൊറോസീവ് റെസിസ്റ്റൻസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ തുരുമ്പ് പിടിക്കുന്നതും അതുപോലെ ക്ലാവ് പിടിക്കുന്നതിനൊക്കെ എന്താണ് പ്രതിരോധിക്കാനുള്ള ശേഷി വളരെയധികം കൂടുതലാണ്. ഗുഡ് വെൽഡബിലിറ്റി, വെൽഡ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്, നല്ല വെൽഡബിലിറ്റി ഉള്ള മെറ്റീരിയലാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. പക്ഷെ ഒരു പ്രശ്നമുള്ളത് എന്താണ്, കോസ്റ്റ് ഈസ് വെരി ഹൈ. നമുക്കറിയാം സ്റ്റീലിന് നല്ല വിലയാണ്, അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എന്താണ് വളരെ കൂടുതലാണ്. ടഫർ ദാൻ ജി ഐ ഷീറ്റ് അല്ലേ, ജി ഐ ഷീറ്റിനെക്കാളും എന്താണ് സ്റ്റീലിൽ, സ്റ്റീൽ നല്ല ടഫാണ് അല്ലേ, നമുക്കറിയാം ഷീറ്റ് സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ സ്റ്റീലിൻ്റെ ഇതെന്താണ് ജി ഐ ഷീറ്റിനെക്കാളും ടഫാണ്. യൂസ് ഇൻ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, യൂസ് ഇൻ ഫുഡ് പ്രോസസ്സിങ്, ഡയറി ഇൻഡസ്ട്രീസ്, ഡയറി ഇൻഡസ്ട്രീസ്, കെമിക്കൽ പ്ലാന്റ്സ്, കിച്ചൺ വെയേഴ്സ്. അപ്പോൾ നമുക്കറിയാം സ്റ്റീലുകളിൻ്റെ കാര്യങ്ങൾ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ കുറച്ച് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫുഡ് പ്രോസസ്സിങ്, ഡയറി ഇൻഡസ്ട്രി, കെമിക്കൽ പ്ലാന്റ്സ്, കിച്ചൺ വെയേഴ്സ് എക്സെട്ര, ഈ സ്ഥലങ്ങളിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഷീറ്റുകൾ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തത് കോപ്പർ. കോപ്പർ എന്ന് പറഞ്ഞാൽ ചെമ്പ് എന്നൊക്കെ നമ്മൾ പറയും, ആ കളറെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാവും അത് ചെമ്പാണ്. നമ്മളിപ്പോൾ ചെമ്പ് കമ്പിയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും എപ്പോഴും, അപ്പോൾ ആ ചെമ്പ് കമ്പിൻ്റെ കളറ് ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈ കോപ്പർ എന്നുള്ളതിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നോക്കാം, അവൈലബിൾ എയ്തർ ആസ് കോൾഡ് റോൾഡ് ഓർ ഹോട്ട് റോൾഡ് ഷീറ്റ്. ഈ ഒരു ഷീറ്റ് കോൾഡ് റോൾ ചെയ്തതും അതുപോലെ ഹോട്ട് റോൾ ഷീറ്റ്, ഹോട്ട് റോൾ ചെയ്തതും നമുക്ക് എന്താണ് അവൈലബിൾ ആണ്. പിന്നെ ബെറ്റർ അപ്പിയറൻസ് ദാൻ അതർ മെറ്റൽസ്, ഇത് കാണാൻ എന്തായിരിക്കും, ബെറ്റർ അപ്പിയറൻസ് ആണ്, കാണാൻ ഒന്നുകൂടി നല്ല കളർഫുള്ളാണ്, ബെറ്റർ ആണെന്നുള്ളതാണ് പറയുന്നത്. അടുത്തത് നേരത്തെ എല്ലാത്തിലുമുള്ള പോയിൻ്റ് തന്നെ, ഗുഡ് കൊറോസീവ് റെസിസ്റ്റൻസ്, എന്താണ് കൊറോഷനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് എന്താണ് ഇതിന് നല്ല കൂടുതലാണ്. കണ്ടക്ട് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി എഫിഷ്യൻ്റ്ലി. കണ്ടക്ട് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഇത് കരണ്ടും ചൂടും എന്താണ് നല്ല രീതിയിൽ കടത്തിവിടും അല്ലേ. ചെമ്പ് നമുക്കറിയാം, ചെമ്പ് നല്ല രീതിയിൽ കരണ്ടിനെ കടത്തിവിടുന്ന ഒരു ചാലകമാണ് അല്ലേ. അപ്പോൾ ചെമ്പ് കരണ്ടിനെയും അതുപോലെ തന്നെ ചൂട് ഹീറ്റിനെയും നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കടത്തിവിടുന്നുണ്ട്, കണ്ടക്ട് ചെയ്യുന്നുണ്ട്, എഫിഷ്യൻ്റായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ എന്താണ് ഒരു പ്രത്യേക ഗുണമാണ്. നേരത്തെ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഇതിൻ്റെ കോസ്റ്റ് ഈസ് വെരി ഹെവി, വെരി ഹൈ. കോസ്റ്റ് എന്താണ്, കോസ്റ്റ് വളരെയധികം കൂടുതലാണ്. ഓക്കെ, ഇനി എവിടെയൊക്കെയാണ് നമുക്ക് കോപ്പറിൻ്റെ ഷീറ്റുകൾ ഉപയോഗിക്കുന്നത് നോക്കാം. യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ്, ഇലക്ട്രിക് വർക്ക്സ്, എക്സ്പാൻഷൻ ജോയിൻറ്റ്സ്, ഗട്ടേഴ്സ്. എവിടെയൊക്കെയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഇത്, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ് അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ വർക്ക്. ഓട്ടോമൊബൈലിലും ഇലക്ട്രിക്കൽ ഫീൽഡിലും ഇത് എന്താണ് വളരെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഷീറ്റാണ് ഇത്, കോപ്പർ ഷീറ്റ്. അടുത്തൊരു ഷീറ്റ് നോക്കാം, അലുമിനിയം. ഇത് നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്നതാണ് അലുമിനിയം. അപ്പോൾ എന്തൊക്കെയാണ് അലുമിനിയത്തിൻ്റെ പ്രത്യേകത നോക്കാം. ഇവിടെ അലുമിനിയത്തിൻ്റെ ഷീറ്റിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ക്യാൻ നോട്ട് ബി യൂസ്ഡ് ഇൻ പ്യുവർ ഫോം ബട്ട് ഈസ് യൂസ്ഡ് വിത്ത് എ വെരി സ്മാൾ എമൗണ്ട് ഓഫ് കോപ്പർ, സിലിക്കൺ, മാംഗനീസ് ആൻഡ് അയേൺ. അതായത് അലുമിനിയം എന്നുള്ളത് നമുക്ക് പ്യുവർ അയേൺ ഒരിക്കലും, അലുമിനിയം ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല, പ്യുവറായിട്ടുള്ള അലുമിനിയം യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെ യൂസ് ചെയ്യാം, ഈ അലുമിനിയത്തിൽ കുറച്ച് ചെമ്പ് അതുപോലെ സിലിക്കണും മാംഗനീസും അയേണും ഇരുമ്പൊക്കെ കൂടി ചേർത്തിട്ടുള്ള മിശ്രിതം കൊണ്ടുള്ള ഷീറ്റാണ് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റിഷ് ഇൻ കളറാവും, ഒരു വെള്ള കളർ പോലെ, സമ്പൂർണ്ണമായിട്ടൊരു പ്യുവർ വൈറ്റ് എന്നല്ല, ചെറിയൊരു വൈറ്റിഷ് കളറ് അലുമിനിയത്തിനുണ്ടായിരിക്കും. അലുമിനിയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ അത് ലൈറ്റ് ഇൻ വെയ്റ്റ് ആണ്, അധികം വെയ്റ്റ് അതിനുണ്ടായിരിക്കില്ല. എന്താണ് ലൈറ്റ് ഇൻ വെയ്റ്റ് ആണ്, അത് അതിൻ്റെ വളരെയധികം വേണ്ടപ്പെട്ടൊരു പ്രത്യേകതയാണ്, ലൈറ്റ് ഇൻ വെയ്റ്റ് ആയിരിക്കും. അടുത്തൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി റെസിസ്റ്റൻസ് ടു കൊറോഷൻ. കൊറോഷനെ നല്ല രീതിയിൽ ഹൈലി എന്ത് ചെയ്യുന്നുണ്ട്, റെസിസ്റ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് ഇത് അലുമിനിയം എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് എന്താണ്, യൂസ് ഇൻ എവിടേക്കാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. യൂസ് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് റെഫ്രിജറേറ്റർ. നമ്മൾ ഇപ്പോൾ ഈ ACന്റെ ഒക്കെ ഡക്റ്റുകൾ അടിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ അലുമിനിയം ഷീറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. ലൈറ്റ്നിങ് ഫിക്സ്റ്റേഴ്സ്, അതുപോലെ വിൻഡോ, ഇപ്പോൾ വിൻഡോൻ്റെ ഫ്രെയിമും പാനൽസൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അലുമിനിയത്തിൻ്റെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ അലുമിനിയം ഫാബ്രിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ എയറോപ്ലെയിൻസിൽ, അതുപോലെ മെനി ഇലക്ട്രിക്കൽ ആൻഡ് ട്രാൻസ്പോർട്ട് ഐറ്റംസ്, ഇത്തരം സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മെറ്റീരിയൽ അധികമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്ന ലാസ്റ്റ് വരുന്ന ഒന്നാണ് ടിന്ന് പ്ലേറ്റ്. ടിന്ന് എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലാണ്. എന്തൊക്കെയാണ് ടിന്നിൻ്റെ പ്രത്യേകത നോക്കാം.
ഇസ് എ തിൻ ഷീറ്റ് ഓഫ് അയൺ കോട്ടഡ് വിത്ത് ടിൻ ടു പ്രിവെൻറ്റ് റസ്റ്റിംഗ്. ഇതെന്താണ്, വളരെ കനം കുറഞ്ഞുള്ള ഷീറ്റായിരിക്കും. ഈ ഒരു ടിൻ പ്ലേറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് ഇരുമ്പ് കൊട്ട ഒരു ചെറിയ കോട്ടിങ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇതിൻ്റെ കളറ് എന്ന് പറഞ്ഞാൽ ഒരു സിൽവർ കളറായിരിക്കും, സിൽവറി അപ്പിയറൻസ് ആയിരിക്കും. പിന്നെ ഇത് പ്രധാനമായിട്ടും ടിൻ പ്ലേറ്റ് യൂസ് ചെയ്യുന്നത് നമ്മുടെ റൂഫ്, നമ്മുടെ വീടിൻ്റെ ഒക്കെ റൂഫ്, അത്തരം കാര്യങ്ങൾ, അതുപോലെ ഫുഡ് കണ്ടെയ്നേഴ്സ്, നമ്മൾ ഭക്ഷണങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്ന പാത്രങ്ങൾ, അതുപോലെ കെമിക്കൽ ഇൻഡസ്ട്രീസ്, ഡയറി എക്യുപ്മെൻറ്റ്സ്, അത്തരം സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടിന്നിൻ്റെ ഷീറ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് വാട്ടർ പ്രൂഫിംഗ് ആണ്, അതുപോലെ തന്നെ എക്സ്റേ ഷീൽഡിംഗ് ഒക്കെ വരുന്നതാണ് ടിൻ പ്ലേറ്റ്സ്. ഇത്രയും മെറ്റീരിയലാണ് പ്രധാനമായിട്ടും ഷീറ്റ് മാറ്റിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ആണ് നമ്മൾ നോക്കിയത്, ടിന്ന് നോക്കി, അതുപോലെ അലുമിനിയം, കോപ്പർ, സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഗാൽവനൈസ്ഡ് അയൺ അഥവാ ജി ഐ ഷീറ്റുകൾ, ബ്ലാക്ക് അയൺ, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.